ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടെന്ന് അവകാശപ്പെടുന്ന സുരേഷ് ഗോപി ഇപ്പോൾ എലിയെ കാണുമ്പോൾ ഹാലിളകുന്ന ഈ പറക്കും തളികിലെ സുന്ദരന്റെ മറ്റൊരു വേർഷനായിരിക്കുകയാണ്. പിതൃവാത്സല്യം പുറത്തു ചാടിയ അന്നു മുതൽ സ്ത്രീകളെ കാണുന്നതേ പുള്ളിക്ക് ചതുർത്ഥിയാണ്. സ്ത്രീജനങ്ങളാണോ, ഹൈ ദൂരെപ്പോ എന്നൊരു മൈൻഡ്. മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ ഷിതയോട് അവർക്ക് തെറ്റായി ഞാൻ സ്പർശിച്ചു എന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ ഒരു മാപ്പ് എന്ന മട്ടിൽ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച് വീണെടുത്ത് കിടന്ന് മെഴുകി തീർന്നു കഴിഞ്ഞപ്പോൾ മുതൽ എപ്പോൾ മാധ്യമങ്ങളെ കണ്ടാലും പറയും ആരും ബോഡി ടച്ച് ചെയ്യരുത്, അടുത്തോട്ട് വരരുത്, ഇവരെയൊക്കെ കാണുമ്പോഴേ പേടിയാ എന്നൊക്കെ. എന്നിട്ട് പുള്ളി തന്നെ ചിരിക്കും, അത് കണ്ട് കൂട്ടത്തോടെ മാപ്പറകളും ചിരിക്കും. കൂട്ടത്തിലെ ഒരുത്തിക്ക് നേരെ നെറിയട്ട പ്രവൃത്തി ചെയ്ത ഒരാൾ നേരാവണ്ണം മാപ്പ് പറയാൻ പോലും തയ്യാറാകാതെ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ചിരിക്കുന്ന മാപ്രകളെ വേണം ആദ്യം എടുത്ത് വെളിയിലിടാൻ. ഷിതയുടെ പ്രശ്നം കഴിഞ്ഞതിൽ പിന്നെ മറ്റൊരു മാപ്രയുടെ തോളിൽ കൈവച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് മറ്റൊരു ഷോ, അതും ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴാണ്. എന്നിട്ട് ഇതിനൊക്കെ സ്റ്റൈലും പേര് പുത്രിവാത്സല്യം. ഇത് പുത്രിവാത്സല്യമോ പിതൃസ്നേഹമോ ഒന്നുമല്ല, കോഴിത്തരമാണ്, നല്ല അസ്സാൽ കോഴിത്തരം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അടുത്ത ആക്രോശം. ശേഷം അവരെ പുറത്താക്കിയാൽ മാത്രമേ ബൈറ്റ് മറ്റു മാപ്രകൾക്ക് കൊടുക്കൂ എന്ന്. ഇതാണോ പുത്രിവാത്സല്യം? ഇത് ശരിക്കും പറഞ്ഞാൽ ആണാധിപത്യം തലയിൽ കയറി മാനസിക നില തെറ്റിയതാണ്, അല്ലാതെ പുത്രിവാത്സല്യമൊന്നുമല്ല. ഇതിനൊക്കെ ചിരിച്ചും അനുകമ്പ കാണിച്ചും വാലാട്ടി നിൽക്കുന്ന പാദസേവകരെ കുടിച്ച വെള്ളത്തിൽ പോലും നമ്പാൻ പറ്റില്ല. കൂട്ടത്തിലുള്ള സ്ത്രീകളെ നിരന്തരം അപമാനിച്ചിട്ടും താണുതൊഴുത് നിൽക്കാനുള്ള ആ മനക്കെട്ടിയാണ് ഭീകരം. ഇവരൊക്കെയാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂൺ എന്നോർക്കുമ്പോഴാണ് സങ്കടം.